Hi friends, ellarkku namaskaram. Nammude pudiyoru video ilekku ellavarkku swagatham. Appo innu nammal vannirikkunnathu ee oru medilina plantine kurichittu parayan vendittanu. Valare korchu karyangal mathram. Appo nammal ivide ella salangalilum nammal ee oru medilina plant flower edukkunnundavum. Appo indinte pratyekathakalum adey pole thanne care-um karyangalokkana innathe oru video il parayunnathu. Appo ellavarkku innathe oru video ilekku swagatham. Appo nammal ippo mikka nurseryilum povumbolum kaanunna oru plant aanu ee medilina ennu parayunnathu. Nalla adipoli aayittu flower edu nikkunna oru plant aanu ee medilina. Sadharanayittu namukku oru Philippine variety aanu. Philippine ninnu ingottu vannittulla oru variety aanu ee oru medilina ennu parayunnathu. Idu sadharanayittu namukku pink violet adey pole thanne red okke aanu sadharana kaanarullathu. Red okke rare aanu. നമുക്ക് ഇപ്പോ ഈ ഒരു പിങ്കും വയലറ്റും ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് നല്ല എന്താ പറയുക ഇതേപോലെ തൂങ്ങി നിൽക്കുന്ന കൊല്ലകളായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മെഡിലിന എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഒരുപാട് പേരുകളുണ്ട് അതേപോലെ തന്നെ ഈ മലേഷ്യൻ ഓർക്കിഡ് ഫിലിപ്പീൻ ഓർക്കിഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് 100-150 വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ സാധാരണയായിട്ട് കാണുന്നത് ഇത്തരം വെറൈറ്റികൾ മാത്രമാണ് വയലറ്റ് അല്ലെങ്കിൽ പിങ്ക് ഒക്കെ ആയിട്ടുള്ള കളേഴ്സാണ് വളരെ എന്താ പറയുക കെയർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സൺലൈറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു മെഡിലിൽ നിന്ന് പറയുന്നത് പിന്നെ അത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവാൻ പാടില്ല ഈ ഒരു ചെടി ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കൂടുതൽ വെള്ളം കെട്ടി നിന്നാലും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വാടി പോകുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടല്ലേ ഇങ്ങനൊരു നീണ്ട ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്കിൽ നമ്മൾ കെട്ടി വെച്ചിരിക്കുകയാണ് വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ഇനിയിപ്പം ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലവർ ചെയ്തു ഇവിടെ ഫ്ലവർ ചെയ്തതിന് ശേഷം പുതിയൊരു ഇവിടെ നിന്നൊരു ബഡ് വന്നിട്ട് പുതിയൊരു ശിഖിർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് ഫ്ലവർ വരിക നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു രണ്ടാമത്തെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇതിൽ കണ്ടില്ലേ ഇതിലിപ്പോൾ ഇത് ഫ്ലവർ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിറച്ച ഫ്ലവറുകൾ ഇതായി ഈ ഒരു നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അടുത്ത ശിഖിരത്തിൽ നിന്ന് പുതിയ മൊട്ടുകൾ വരുന്നുണ്ട് അവിടെ ചെറുതായിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ശിഖിരത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതാണ് വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് നമ്മൾ ഈ ആദ്യം കാണിച്ച പ്ലാന്റിലും ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഓരോ എന്താ പറയുക ഒരു കായ് പോലെ അല്ലെങ്കിൽ കുരുകുരുവായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് വിരിഞ്ഞു കഴിഞ്ഞാലുള്ള സ്റ്റേജ് അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഇവിടുന്ന് പുതിയ ഇതിൽ പുതിയ ഫ്ലവേഴ്സ് വരും പിന്നെ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ നമുക്ക് പിന്നെ ഇതിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ഇതിൽ ഡി എ പി ഇട്ട് കൊടുക്കാറുണ്ട് ഡി എ പി മാത്രമാണ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല ചെറിയ പോട്ടാണെങ്കിൽ പോലും വളരെ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുന്ന ഒരു പ്ലാന്റാണ് ഈ മെഡിലിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളവും അതേപോലെ തന്നെ സൂര്യപ്രകാശം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നമുക്ക് മിക്ക സമയത്തും ഒരു ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 മാസത്തേക്ക് നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കാണുന്ന നല്ല അട്രാക്റ്റീവാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ വളരെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ മെഡില എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിൻ്റെ കട്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഓരോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതിന് തണ്ടുകൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 60 രൂപ അല്ലെങ്കിൽ 70 രൂപയൊക്കെയാണ് നല്ല ചെടികൾക്ക് വിലയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്ക് ആകെ വരുന്നത് 120 മുതൽ 150 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള റേറ്റ് അപ്പോൾ ഒരു വീടുകളിലൊക്കെ വളരെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു മെഡിലിന എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ